നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് കടച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. കടച്ചക്ക കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സാധാരണ ചക്കയാണ് ഉപയോഗിച്ചത്, ജാക്ക് ഫ്രൂട്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു ഇത് കടച്ചക്കയാണോ എന്ന്. കടച്ചക്കയല്ല, കടച്ചക്ക വേറെ ചക്ക വേറെ. ചക്ക എന്ന് പറഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട്, കടച്ചക്ക എന്ന് ചെറുതാണ്. കണ്ടു, ഇതാണ് കടച്ചക്ക, നന്നായിട്ട് മൂത്ത ചക്കയാണത്. അപ്പം നമുക്ക് ഇതുകൊണ്ട് ഒരു കറി വെക്കാം കേട്ടോ. നല്ല സൂപ്പർ കറിയാണ് കടച്ചക്ക. കടച്ചക്ക പുളി മുറിച്ച് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കൂഞ്ഞിക്കളഞ്ഞിട്ട് നമുക്ക് നുറുക്കാം. തൊലി ചെത്തി കഷ്ണങ്ങളാക്കി നുറുക്കി കേട്ടോ. ഇതിലേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ ഇതാ എല്ലാം വെച്ചിട്ടുണ്ട്. പച്ചമുളക് രണ്ടെണ്ണം കീറി വെച്ചു, പിന്നെ സവാള ഒരു ചെറിയ സവാള, എന്താ അത് ചെറുതായിട്ടിങ്ങനെ നീളത്തിൽ ഞാൻ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഒരു മൂന്ന് തണ്ട് കറിവേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 5-10 അല്ലി വെളുത്തുള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ടേക്കണത്. കടച്ചക്കയല്ലേ, കടച്ചക്കയ്ക്ക് ഗ്യാസ് ഉണ്ടെന്നാണ് പറയണത്. അപ്പം നന്നായിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ചേർക്കണം നമുക്ക്, അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രശ്നം വന്നാലോ. ആദ്യം തന്നെ വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് ചതയ്ക്കാം. ചീനച്ചട്ടി വയ്ക്കാട്ടോ അടുപ്പത്ത്, ചൂടായിക്കോട്ടെ. തീ കത്തിച്ചു, ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടാവട്ടെ, വെളുത്തുള്ളി ചതയ്ക്കാം. നന്നായിട്ട് ചതയണം, നല്ലതാണ്. അങ്ങനെ വെളുത്തുള്ളി ദാ ചതച്ചു, ചൂടായിട്ട് വെളിച്ചെണ്ണ നമുക്ക് അതിലിടാം. വെളുത്തുള്ളി വെളിച്ചെണ്ണയിലിട്ടു, എണ്ണ ഇളക്കാം. ഇനി നമുക്ക് ഇഞ്ചി ചതയ്ക്കണം കേട്ടോ. അത് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി ചതയ്ക്കാം. ഇടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ കരിഞ്ഞാലോ. ഇഞ്ചി ഇട്ടു, നന്നായിട്ടൊന്ന് ഇളക്കാം. ഇഞ്ചിയും ഒന്ന് നന്നായിട്ട് മൂത്തോട്ടെ. ഇനി രണ്ട് പച്ചമുളക് കീറി വച്ചിട്ടില്ലേ, അതിടാം. അതിട്ടു സവാള ഇട്ടു, ഒന്നിളക്കാം. ഇനി കറിവേപ്പില ഇടാം. ഇളക്കാം, പക്ഷെ ചേർക്കേണ്ട എല്ലാ സാധനവും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സാധനം കൂടി ഇതിൻ്റെ നാളികേരാണ് കേട്ടോ. നല്ലോണം മൂത്ത എന്ന് വെച്ചാൽ കൊട്ട തേങ്ങ പോലെ തന്നെ, ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ തേങ്ങയാണത്, വെള്ളമില്ലാത്ത തേങ്ങയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെറുതാക്കി കനം കുറച്ച് കൊത്തിയിട്ടു ഇതിൽ. ഇപ്പം എല്ലാ സാധനങ്ങളും ചേർന്നു കേട്ടോ. പലതരത്തിൽ വയ്ക്കാം കേട്ടോ ഈ കടച്ചക്ക. അതാവുമ്പോഴേക്കും ഞാൻ ഇതൊന്ന് വാരി വയ്ക്കട്ടെ കേട്ടോ. വെള്ളത്തിൽ നിന്ന് വെള്ളത്തിലിട്ടിരിക്കുകയായിരുന്നു. കറിയൊക്കെ ഉണ്ട് പൊക്കോട്ടെ എന്ന് വെച്ചിട്ട് ഒറ്റ പാത്രം നിറയുണ്ട് കേട്ടോ. പക്ഷെ നല്ല ഇഷ്ടമല്ല അവർക്കും ഇങ്ങനെ വെച്ചാൽ കേട്ടോ. വെറുതെ ഉള്ളി മുപ്പിച്ച് വെച്ചാൽ മാത്രം എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ വെച്ചാൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഞാൻ. ഒന്ന് ഇളക്കാം. ഇനി മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്, 1, 2, 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുണ്ട് കേട്ടോ. നല്ലോണം മല്ലിപ്പൊടി വേണം, മുളക് പൊടിയും വേണം കേട്ടോ. അതുപോലെ തന്നെ 1, 2 സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്, നല്ല എരിവുണ്ട് ഇതിന്. നല്ലോണം മല്ലിപ്പൊടി ഇട്ടുണ്ട്, മുളക് പൊടി ഇട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിയട്ടെ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സവാള തുടങ്ങിയിട്ടുള്ള ഈ സാധനങ്ങളുടെ കൂടെ ഈ പൊടിയൊക്കെ നന്നായിട്ട് മൊരിയട്ടെ.
ഒരുവിധമായിട്ടുണ്ട് കേട്ടോ, വാസന വരുന്നുണ്ട്, മുരിഞ്ഞ വാസന. കരിയാൻ പാടില്ല കേട്ടോ. ആ കഷ്ണത്തു ഇത്തിരി വലിപ്പത്തിൽ നുറുക്കിക്കുന്ന കേട്ടോ. നമ്മൾ ബേസനത്തിൽ വെച്ചും കൂട്ടി നുറുക്കിയിട്ടുണ്ട്. വലിപ്പം കൂടുമ്പോൾ വേവാത്തിരി സമയം എടുക്കുമെന്ന് മാത്രം, കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കാം. മുളകും ഒക്കെ ഇത് നല്ലോണം പിടിക്കാനായിട്ട് ഇളക്കി എടുക്കാം. ഇനി ഉപ്പിടണം കേട്ടോ. ഉപ്പിടാം. പൊടി ഉപ്പാണ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് കേട്ടോ. അധികമല്ല, ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. വേവണ്ടേ, ഒരു സമയം വേണം. കുക്കറിൽ വയ്ക്കുകയാണെങ്കിൽ വേഗം വേഗം, പക്ഷേ ഇത് അടുപ്പത്ത് നന്നായിട്ട് ഇരുന്നിട്ട് വെന്താൽ മതി. ടൈം എടുത്ത് വേവ നല്ലത്. നന്നായിട്ട് ഇളക്കാം. ഉപ്പൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ. അടച്ച് വയ്ക്കണം. ടൈറ്റായിട്ട് അടച്ച് വെച്ചു. വേവട്ടെ. തുറന്നോ. തിളച്ചിട്ടുണ്ട് കേട്ടപ്പോൾ. തീ അധികം ഞാൻ കത്തിച്ചിട്ടില്ല, മീഡിയം തീയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് വേവണം നന്നായിട്ട്. കുറേ പെട്ടെന്ന് ഇത് കത്തിയാലൊന്നും വേവില്ല, ടൈം എടുത്ത് വേവണം. ഒന്നുകൂടി നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്, ഒരു വിധമായിട്ടുണ്ട്, മുഴുവൻ വറ്റിയിട്ടില്ല കേട്ടോ. മസാലപ്പൊടി ഇടാം നമുക്ക് കേട്ടോ. ഗരം മസാല പിടിച്ചു വെച്ചത് ഒരു സ്പൂണ്, നല്ലോണം ഒരു സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. മസാലപ്പൊടി നല്ല കുഴമ്പ. അടച്ചക്ക എങ്ങനെയുണ്ട് ജയശ്രീ നോക്കൂ. നീ അവിടെ വേറെ ആള് വന്നു കേട്ടോ, അടുത്ത കൈ കണ്ടോ. വാസന വന്നപ്പോഴേ ഓരോരുത്തരും എടുത്തിട്ട് നോക്കണ്ട ടേസ്റ്റ്. യെസ്, എങ്ങനെയുണ്ട്? നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇതിപ്പോ ഉച്ചക്ക് തന്നെ കഴിയും കേട്ടോ, ഇത് അത്ര ടേസ്റ്റാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. കടച്ചക്ക ഇഷ്ടമായെങ്കിൽ വെച്ചുണ്ടാക്കി കഴിക്കൂ. കളി ഇവിടേക്ക് വന്നാൽ ധാരാളം ഞാൻ. ഓക്കെ, താങ്ക് യു.